ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബോറോയിങ് കോസ്റ്റിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പ്രകാരം ഒന്നോ രണ്ടോ ഇല്ലസ്ട്രേഷൻസ് നമുക്ക് ഇന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇത് പിക്ചർ നിങ്ങൾക്ക് കാണാം. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമ്മൾ ഈ ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മിനിമം കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി, അവർ ഒരു കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്, ഒരു 100 lakhs, ദാറ്റ് മീൻസ് 1 crore rupees ലോൺ എടുത്തിട്ടുണ്ട്. 12% ഇൻട്രസ്റ്റ് വെച്ചിട്ട് ലോൺ എടുത്തിരിക്കുന്ന ഡേറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1/5/2014. ഇയർ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, 1/5, ദാറ്റ് മീൻസ് May 1 ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തു എന്നാണ് പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു 40 lakh rupees തന്നിട്ടുണ്ട്. പിന്നെ പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞൊരു 35 lakh rupees തന്നിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഒരു 25 lakh rupees മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് ഇൻ March 2015 എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിലാണ്, ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ. മാർച്ചിലാണ്, മാർച്ചിൽ ഡേറ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം 31 March കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്ന് കരുതുക. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫാക്ടറി കംപ്ലീറ്റ് ആയിരിക്കുന്നത് March 31, പ്രത്യേകിച്ച് ഡേറ്റ് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് March 31 എന്ന് പറഞ്ഞെടുക്കാം. അതിനകത്ത് ഒരു ടേം യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാൾഡ് ആൻഡ് റെഡി ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ദ ഇയർ 2014-15 ദ കമ്പനി ഹാഡ് ഇൻവെസ്റ്റഡ് ഐഡിൽ ഫണ്ട് ഔട്ട് ഓഫ് മണി റേസ്ഡ് ഫ്രം ഡിബഞ്ചേഴ്സ് ഇൻ ബാങ്ക്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഹാഡ് ഏൺഡ് എൻ ഇൻട്രസ്റ്റ് ഓഫ് ₹2 lakh എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർ ഈ ലോൺ എടുത്ത പൈസ താൽക്കാലികമായിട്ട് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ബോർഡിൽ ഒരു 2 lakh rupees ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100 lakh rupees ലോൺ എടുത്തു, 1 crore rupees ലോൺ എടുത്തു. ആ ലോണ് 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1 ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 പർച്ചേസ് ഓഫ് മെഷീനറിക്ക് വേണ്ടിയിട്ട്, 3 വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ബോറോയിങ് കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് പ്രകാരം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ക്വാളിഫയിങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പരിധി വരെ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോൺ ഉപയോഗിച്ചിട്ടുള്ളത്. 1 കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ആണ്. ലോൺ എടുത്തത് ഡേറ്റ് തന്നിരിക്കുന്നത് 1/5/2014. ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നത് 2015 March എന്ന് പറഞ്ഞാൽ ഏകദേശം 11 months എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് നമുക്കതിന് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആയി എന്ന് പറയാം. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ആയ സ്ഥിതിക്ക് നമുക്കതിൻ്റെ ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ ടൈമിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതാണ് 1st criteria. 2nd പറഞ്ഞാൽ അത് കണ്ടുപിടിക്കണം എത്രയാണെന്നുള്ളത്. 2 പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ഓഫ് മെഷീനറിയാണ്. മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 35 lakh rupees കൊടുത്തിട്ടാണ്. ലോൺ 1 crore എടുത്ത് 35 lakh കൊടുത്ത് പർച്ചേസ് ഓഫ് മെഷീനറി. മെഷീനറി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കൺസെപ്റ്റിലാണ് വരിക. അതുകൊണ്ട് അതിന് ക്യാപിറ്റലൈസേഷൻ പറ്റില്ല, അത് ക്വാളിഫയിങ് അസറ്റല്ല. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണും ഒരിക്കലും എന്തല്ല, ക്വാളിഫയിങ് അസറ്റല്ല. അപ്പോൾ ഈ 3 purposes വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ഒരിക്കൽ അത് ക്വാളിഫയിങ് അസറ്റാണ്, കാരണം അത് ലോൺ എടുത്തിട്ട് 11 months കഴിഞ്ഞിട്ടാണ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഉണ്ട്, അത് ക്വാളിഫയിങ് അസറ്റാണ്. ആ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ച് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. പർച്ചേസ് ഓഫ് മെഷീനറി ഒരു ക്വാളിഫയിങ് അസറ്റല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ച ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി, റണ്ണിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പൊതുവേ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. അതും ക്വാളിഫയിങ് അസറ്റല്ല. അപ്പോൾ ക്വാളിഫയിങ് അസറ്റിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് പ്രപ്പോർഷൻ ചെയ്തിട്ട് അത് അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യണം. മറ്റുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വർഷാവർഷം നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട്, അതായത് പി ആൻ എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വർഷം, ഈ 11 months ആ ഫൈനാൻഷ്യൽ ഇയറിൽ 11 months ലോണ് കയ്യിലുണ്ടായിരുന്നത്. 12% ഇൻട്രസ്റ്റ്. അപ്പോൾ 1 crore rupees നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് വെച്ച് വരികയാണെങ്കിൽ 12 lakh rupees വരും. പക്ഷേ നമുക്ക് ലോണിൻ്റെ പീരീഡ് വരുന്നത് 1/5/2014, അതുകൊണ്ട് 11 months വരുള്ളൂ. അപ്പം ഇൻട്രസ്റ്റ് എമൗണ്ട് ടോട്ടൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഇയറിൽ വരുന്ന ആ ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് 11 lakh rupees വരിക. ദെൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ എടുത്ത ലോണ് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഷോർട്ട് ടേം റിട്ടേൺസ് ഒക്കെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് കോസ്റ്റ് നിന്ന് റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 11 lakh നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2 lakh rupees. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് റെസ്ട്രിക്റ്റഡ് ടു 9 lakhs ആവും.
കാരണം നമുക്ക് ആ ഒരു ലോണ് എടുത്തു, ആ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, ആ ലോണ് നമ്മൾ താൽക്കാലികമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, 2 ലക്ഷം ഇൻകം കിട്ടി. അപ്പം നെറ്റ് എഫക്റ്റാണ് എടുക്കുക. നെറ്റ് എഫക്റ്റ് വരുമ്പം 11 ലക്ഷമാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നത്, പക്ഷേ 2 ലക്ഷം രൂപ നമുക്ക് ഇൻകമായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 9 ലക്ഷം രൂപയാണ് ഇതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് കോസ്റ്റായിട്ട് വരിക. ഇനി ഇതിനകത്ത് എത്ര എമൗണ്ടാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഞാൻ ഇതിനകത്ത് ഒരു ടേബിൾ കാണിക്കുന്നുണ്ട്. ആ ടേബിൾ പ്രകാരം നോക്കിയാൽ മതി. കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ക്വാളിഫയിങ് അസറ്റാണെന്ന് ഓൾറെഡി നമ്മൾ മാറി പറഞ്ഞു. അതിൽ 9 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ ടോട്ടൽ ലോൺ എമൗണ്ട് 1 കോടിയാണ്. 1 കോടിയിൽ 40 ലക്ഷം രൂപയാണ് ഫാക്ടറി ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റിനെയും ആ പ്രപ്പോർഷനിലേക്ക് മാറ്റാം. അപ്പോൾ 4:40:35:25 അല്ലെങ്കിൽ 4:3.5:2.5 എന്നുള്ള പ്രപ്പോർഷനിലേക്ക് അത് മാറ്റാം. അപ്പോൾ 900,000 / 100 × 40 അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടും. അപ്പം 900,000 / 100 × 40 is equal to 360,000 എന്ന് പറഞ്ഞ് അതിനകത്ത് ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് ഒരിക്കലും P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അത് അസറ്റിൻ്റെ വാല്യൂയിൽ ആഡ് ചെയ്യണം. ബാക്കി വരുന്ന ഇൻട്രസ്റ്റ് പർച്ചേസ് ഓഫ് മെഷീനറിക്ക് നമ്മൾ 900,000 ഒരു എമൗണ്ട് എന്ത് ചെയ്യണം ചെയ്യണം. അതിന് 35 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 900,000 / 100 × 35 എന്നുള്ള ആ ഒരു വർക്കിംഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു 315,000 രൂപ അവിടെ കിട്ടും, പ്ലസ് ബാക്കിയുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ്. ഇത് രണ്ടും മെഷീനറി വാങ്ങിച്ചതിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് അതാത് വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് P&L അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടലി 900,000 രൂപ വന്നതിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്തു, മറ്റേ പോർഷൻ നമ്മൾ സാധാരണഗതിയിൽ P&L അക്കൗണ്ടിൽ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചു. അത് സെറ്റ് ചെയ്യണമെന്നാണ് ഈ ബോറോയിങ് കോസ്റ്റിൽ ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്ത ഇല്ലസ്ട്രേഷൻ നമുക്ക്. ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമുള്ള, അതായത് ഒരു ബേസിക് ലെവൽ എങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ വരുന്നത്, ഏതൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൂടി ചെയ്ത് ഇന്ന് നിർത്താം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആ ക്വസ്റ്റ്യൻ വളരെ ഒന്ന് സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. ഒരു കമ്പനി, ഞാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒരു കമ്പനി ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ജനുവരി 2015 തുടങ്ങി. 1 ലക്ഷം രൂപ ഈ ബിൽഡിംഗ് ആവശ്യത്തിന് വേണ്ടി മാത്രം ലോൺ എടുത്തു, സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയും. അതും 1 ജനുവരി തന്നെയാണ് എടുത്തത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10%. കമ്പനിക്ക് ആ ലോണ് കൂടാതെ ഈ 1 ജനുവരി തന്നെ 2 ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഒരു ലോണിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 11%, മറ്റേ ലോണിന് വരുന്നത് 13%. 11% ഇൻട്രസ്റ്റ് വരുന്ന ലോൺ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നത് 1 ജനുവരി 5 ലക്ഷമാണ്. 13% ഉള്ളത് 9 ലക്ഷമാണ്. ഇനി സാധാരണഗതിയിൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്താലും, പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒന്നിച്ച് ഫണ്ട് ചിലവാക്കേണ്ട കാര്യമില്ല. കാരണം അത് ഓരോ സ്റ്റേജ് പൂർത്തിയാകുമ്പോഴാണ് പുതിയ പുതിയ ഫണ്ടിന് ആവശ്യം വരിക. അപ്പോൾ നമ്മൾ ഒരിക്കലും ലോൺ എമൗണ്ട് കംപ്ലീറ്റ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് എന്ത് ചെയ്യില്ല, ബിൽഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 1 ജനുവരി ഒരു 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ഏപ്രിലാണ്, അത് 2.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. ജൂലൈയിൽ 4.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. ഡിസംബറിൽ 1,20,000 രൂപ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എടുക്കുകയാണെങ്കിൽ 9,10,20,000 രൂപ ഈ ബിൽഡിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്തു. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചിലവും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇത് കോസ്റ്റ് ബോറോയിങ് കോസ്റ്റ് എന്തെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റായിട്ട് ആഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ബാക്കിയുള്ള ക്രൈറ്റീരിയ കൂടി നോക്കണം. ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 31 ഡിസംബറിനാണ്, അതായത് 1 ജനുവരി 2015 തുടങ്ങി 31 ഡിസംബറിനാണ്. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഉണ്ട്. അപ്പം ബിൽഡിംഗ് എന്താണ്, ക്വാളിഫയിങ് അസറ്റാണ്. എന്നൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മളിത് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് എഴുതാനും എങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൻസറിങ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്തിട്ടില്ല, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റ ഡേറ്റിന് എല്ലാ എമൗണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ആവറേജ് അക്കുമുലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു വർക്കിംഗ് നോട്ട് നമ്മൾ അഡീഷണൽ ചെയ്യണം.
അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇയർ എൻഡിന് മുമ്പ് എത്ര മാസമാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇയർ എൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 31st December. അപ്പോൾ ഓരോ ഫണ്ടും ചിലവാക്കിയിട്ട് 31st December വരെയുള്ള ടൈം എത്ര മാസം വരുന്നുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഫണ്ട് ചിലവാക്കിയിരിക്കുന്നത് 200,000 രൂപ ജനുവരിയിലാണ്. ജനുവരിയിൽ ഡേറ്റ് പറഞ്ഞില്ല, അപ്പം ജനുവരി 1 തന്നെ കൂട്ടാം. അപ്പോൾ ജനുവരി മുതൽ അടുത്ത ഡിസംബർ വരെ എത്ര മാസമുണ്ട്? 12 മാസം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 200,000 രൂപ ഡിവൈഡഡ് ബൈ 12. അതായത് നമുക്ക് ആ ഫണ്ട് 12 മാസത്തേക്ക് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. 200,000 ÷ 12 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു വർഷത്തെ ഒരു ഒരു ഇയറിലുള്ള 12 മാസം ഇൻറ്റു എത്ര മാസമാണ് നമുക്ക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്, അത് 12 മാസം തന്നെയാണ്. അപ്പം അത് 200,000 രൂപ വരും. രണ്ടാമത്തത് ഈ ടേബിൾ കാണുന്ന പോലെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ 2,50,000 രൂപ സ്പെൻഡ് ചെയ്തത് ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിൽ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ 9 മാസമേ കിട്ടുന്നുള്ളൂ. ആ 9 മാസത്തേക്ക് പ്രപ്പോർഷൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 2,50,000 × 2.5 ഡിവൈഡഡ് ബൈ 12 × 9, അത് 1,87,500 വരും. അതേപോലെ മൂന്നാമത്തെ എടുക്കുക, ജൂലൈയിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 4,00,000 രൂപയാണ്. ജൂലൈ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ 6-മാസ പീരീഡാണ് വരിക. അപ്പോൾ 6 ബൈ 12, 4,50,000 6 ബൈ 12 മാറ്റണം. അവസാനത്തെ ഡിസംബർ മാസം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 120,000, അതിനെ 1 ബൈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 622,500 രൂപയാണ് കിട്ടുക. ഇതിനെ നമ്മൾ പറയുന്ന പേര് വെയ്റ്റഡ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് അക്കുമുലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയും. ആവറേജ് അക്കുമുലേറ്റഡ് എക്സ്പെൻസ് ഇത് കണ്ടുപിടിക്കലാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ പണി. രണ്ടാമത്തെ പണി, ഈ ചെലവാക്കിയ ഫണ്ടിൽ ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലോണ് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ നമ്മൾ ആവറേജ് അക്കുമുലേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 6,22,500 ആണ്. അതിനകത്ത് സ്പെസിഫിക്കായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്ത ലോണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു 1 ലാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6,22,500 ആ 1 ലാക്ക് റുപ്പീസ് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പം ബാക്കി വരുന്നത് 5,22,500 ആണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക. അത് രണ്ടും സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ 5,22,500 നമ്മൾ നോൺ സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയും, 1 ലാക്കിന് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറയും. അത് രണ്ടും മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ 5,00,000 രൂപയും ഒരു 9,00,000 രൂപയും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സെയിം ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, 11% 13%. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷനും കൂടി എക്സ്ട്രാ ചെയ്യണം. അത് ഈ ടേബിൾ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ 5,00,000 ജനുവരി മുതലേ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 5,11,000 ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 55,000 രൂപ വരും. അതേപോലെ 9,13% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം 117,000 വരും. ടോട്ടൽ വരുന്നത് 172,000 രൂപയാണ് വരിക. ആ 172,000 രൂപ ടോട്ടൽ 14,00,000 രൂപയുടെ എത്ര പെർസെൻറ്റേജ് വരും എന്ന് കണ്ടുപിടിക്കുക. അത് അപ്രോക്സിമേറ്റ് വരുന്നത് 12.285 എന്ന് പറഞ്ഞ ഒരു എമൗണ്ടാണ് വരിക പെർസെൻറ്റേജ്. അത് കണ്ടുപിടിക്കുക. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആവറേജ് അക്കുമുലേറ്റഡ് ഫണ്ട് കണ്ടുപിടിക്കുക, എക്സ്പെൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ഈ ആവറേജ് അക്കുമുലേറ്റഡ് എക്സ്പെൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പെസിഫിക് ബോറോയിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോർഷൻ മാറ്റുക, നോൺ സ്പെസിഫിക് ബോറോയിങ് രണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മൂന്നാമത് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒന്നിലധികം ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അത് ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന രീതി ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എത്രയാണ് കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ ആകെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന 31st December, അതുകൊണ്ട് വേറെ ഇതിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സ്പെസിഫിക് ബോറോയിങ് എടുക്കുക. നമ്മളെ സംബന്ധിച്ച് 100,000 രൂപയാണ് സ്പെസിഫിക് ബോറോയിങ് വരുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 10%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 100,000 × 10% മൾട്ടിപ്ലൈ ചെയ്യുക, അത് 10,000 രൂപ കിട്ടും. അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോൺ സ്പെസിഫിക് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവറേജ് അക്കുമുലേറ്റഡ് എക്സ്പെൻസ് കിട്ടിയതിൻ്റെ ഒരു പ്രപ്പോർഷൻ എടുത്തിട്ടുണ്ട്, 5,22,500. അതിനെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വെയ്റ്റഡ് ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 64,189 എന്ന് പറഞ്ഞ ഫിഗർ കിട്ടും.
ഈ രണ്ട് ഫിഗറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബോറോയിങ് കോസ്റ്റ് കിട്ടും. ഈ ബോറോയിങ് കോസ്റ്റ് മുഴുവനായിട്ടും, കാരണം ജനുവരി മുതൽ ഡിസംബർ 31 വരെ ഉള്ള പീരീഡിൽ ഇത് ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് വേറെ പ്രപ്പോർഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ കംപ്ലീറ്റ് എമൗണ്ട് 74,189 രൂപ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ടോട്ടൽ ചിലവാക്കിയ പൈസ 1,20,000 രൂപയാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഈ 74,189 രൂപയും കൂടി കൂട്ടിയിട്ട് 1,94,189 രൂപയാണ് ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് കാണിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തൊരു സംഭവം. അതും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ഡിസംബർ 31 ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, അപ്പം ബിൽഡിംഗ് അസറ്റാണ്. ബാങ്ക് ലോൺ, നമുക്ക് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ചെയ്തത്, അതിന് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് 74,189 അതും ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു എൻട്രി എഴുതി കഴിഞ്ഞാൽ അത് ഫുൾഫില്ലായി. ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ ഇല്ലസ്ട്രേറ്റീവ് ആയിട്ടുള്ള നോട്ട്സ് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. എനിവേ ഇന്നത്തേക്ക് ഇത്രയും മതി, അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.